എന്തോരം വണ്ടികളായത്, ഓരോന്നിലും ഓരോ ആൾക്കാരേ ഉള്ളൂ. ഈ റോഡിലെ തിരക്ക് ഒഴിവാക്കാനും പെട്രോൾ ലാഭിക്കാനും വേണ്ടിയാണ് സർക്കാർ ബെസ്റ്റ് ഡേ എന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ടുവന്നത്. ബെസ്റ്റ് ഡേയോ എന്ന് പറഞ്ഞാൽ, അതായത് മാസത്തിലൊരിക്കൽ സ്വന്തം വാഹനം വീട്ടിലിട്ടിട്ട് എല്ലാവരും ബസ്സിൽ കയറി യാത്ര ചെയ്യണം. എന്നിട്ട് അങ്ങനെ യാത്ര ചെയ്തോ? പിന്നെ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ ബസ്സിലല്ലേ യാത്ര ചെയ്യുന്നത്. അങ്ങനെ വേണം നിയമം പാലിക്കാൻ. പക്ഷെ ഒരു കാര്യം, ഈ ബസ്സിന്റെ തൊട്ടുപുറകെ ഡ്രൈവർമാര് കാറും കാരാവാനായിട്ട് വരും. ഏത് സ്റ്റോപ്പിൽ ഇറങ്ങുന്ന അവിടെ നിന്ന് കയറ്റിക്കൊണ്ട് പോയാൽ. നിയമങ്ങളെല്ലാം വാക്കുകളിൽ മാത്രമേ ഉള്ളൂ മാവേലി, ആരും പാലിക്കാറില്ല. വിശന്നിട്ട് വയ്യ, 5 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. എന്താ തനിക്ക് വിശപ്പില്ലേ? ചിലപ്പോ ഡയറ്റിംഗ് ആയിരിക്കൂടാ. ആ അതാ സിക്സ്പാക്ക് വല്ലതും തരണേ സാറേ. അയാൾക്ക് വല്ലതും കൊടുക്കൂ. വിക്രമ, എന്റെ ഒന്നുമില്ല, 5 ന്റെ പൈസയില്ല. അയ്യോ, അവന് 500 ന്റെ നോട്ടാ. അതിനെന്താ, 500 രൂപയ്ക്ക് ചില്ലറ കിട്ടില്ലേ? അയാൾ കൊണ്ടുപോയി ഭക്ഷണം കഴിക്കട്ടെ. അയ്യാവ് ദൈവം, അയ്യാവിനേക്കാൾ ബാലയെല്ലാം നന്നായി വരും. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് മാവേലി ബാലേക്കാരനായില്ലേ? സമയങ്ങളെ അത് വേഗം വാ, നമുക്ക് പോവാം. അങ്ങനെ വിട്ട് പോവാണല്ലേ. ഈ 500 രൂപയൊന്നും താങ്ങാനുള്ള കപ്പാസിറ്റി നിനക്കില്ലടാ. നിനക്ക് ഞാൻ തരാം. ഇവനൊട്ടൊരു പണി കൊടുക്കണം. വിക്രമൻ ഇതെവിടെ പോയതാ? നീ ഇതെവിടെ പോയതാടാ? ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ പോയതാടാ. ഇത്രയും പെട്ടെന്ന് സാറേ. ഇതാ 1 രൂപ, ഇത് വച്ചോ. ഇത് നീ തന്നെ വച്ചോ. ഈയൊക്കെ പോണ വഴിക്ക് പാണ്ഡരോട് കയറി മരിക്കൂടാ. എന്നിട്ട് എന്റെ കുടുംബം എന്റെ കൂടെ പിച്ച തണ്ടാൻ വരും. ഹരഹരോ ഹര. അങ്ങനെയാണ് സ്വർഗലോകത്ത് ധർമ്മക്കാരില്ലാതായത്. അയാളുടെ പിച്ചപാത്രത്തിന് കൈയിട്ട് വാരിയതായിട്ട് സാരയില്ല. പിന്നെ വീതിച്ചത് വർത്താനം പറഞ്ഞു നിൽക്കാതെ വണ്ടി പിടിക്കാൻ നോക്ക്. ദാ വരുന്ന ഓട്ടോയിൽ നമുക്കൊരു നമ്പരത്തിലെത്തണം. അങ്ങനെയല്ല, ഇങ്ങനെ. നിങ്ങളുടെ ഈ തോക്കും വേഷം കണ്ടിട്ടാണ് ആരും വണ്ടി നിർത്താത്തത്. ഒന്ന് മാറി. മാവേലി, എനിക്കൊരു ഐഡിയ. ഇനി നിർത്താതെ പോകുന്ന വണ്ടിയുടെ ടയർ അങ്ങ് വെടി വെച്ച് പൊട്ടിച്ചാലോ? അത് കൊള്ളാം. അവർ അതുപോലെ വണ്ടി നിർത്തി ഇറങ്ങി വന്ന് നിന്റെ തലമുണ്ട അടിച്ചു പൊട്ടിക്കും. ശരിയാ, ഞാനങ്ങ് മാറിയേക്കാം. മുത്തു, ആ തോക്ക് നീ ഇങ്ങോട്ട് തന്നെ. നീ മാവേലിയുടെ കൂടെ നിൽക്ക്. എന്നിട്ട് കൈ കാണിച്ചിട്ട് നിർത്താത്ത വണ്ടി ഞാൻ തോക്ക് ചൂണ്ടി നിർത്താം. അത് കൊള്ളാം. ഞാൻ അപ്പം നിൽക്കാം. ഓക്കെ. ദേ, ഒരു കാർ വരുന്നു. കാറോ? നിർത്തു. എന്താടാ മഹാബലി കൈ കാണിച്ചിട്ട് വണ്ടി എടുത്താൻ ഒരു ബുദ്ധിമുട്ട്? ഇത് മഹാബലിയുടെ വണ്ടി അല്ലല്ലോ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച എന്റെ വണ്ടിയല്ലേ ഇത്? നിന്റെ വണ്ടി അങ്ങ് വീട്ടില്. എടാ, ഈ റോഡും ഈ നാടും എന്തിന്? നീ വരെ മഹാബലിയുടെ സ്വന്തം. വണ്ടി നേരെ വൈക്കത്തമ്പലത്തിലേക്ക് വിടറ. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാനിപ്പോ ഈ ഊടുവഴിയിൽ വന്ന് നിന്നത്. ഇവിടെ നിന്നാ വല്ലതും തടയോ? ആ വണ്ടി എന്താ പാമ്പ് വാങ്ങി വരുന്ന പോലെ വരുന്നത്? എന്താണോ ഇത്? നമ്മളെ കണ്ടിട്ടാണ് ലൈറ്റ് ഇട്ട് ഹോൺ അടിച്ചു വരുന്നത്. ദൈവമേ, എല്ലാരും പോയോ? ഞാൻ ഒറ്റയ്ക്കായോ? എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ 4 ഭാര്യയും 3 മക്കളുമുള്ള കുഞ്ഞുകുട്ടി പരാധീനക്കാരനാണ്. എന്ത് പ്രശ്നം? പട്ടാപ്പകൽ തോക്കു ചൂണ്ടി പോലീസുകാരെ പേടിപ്പിക്കാനായടാ? അതിന് ഞങ്ങൾ പേടിപ്പിച്ചില്ലല്ലോ. ആര് പേടിച്ചെ? ഞങ്ങൾ എന്ത് ചെയ്യാനാ? പേടിച്ചെന്നോ? ഞാനോ?
പേടി എന്ന വാക്ക് എന്റെ രക്തത്തിൽ പോലും ആരും ചേർന്നിട്ടില്ല. പിന്നെ എന്റെ രക്തം ക്ഷത്രിയ രക്തമാണ്. ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ പോലും നെഞ്ചു വിരിച്ചു നിന്നിട്ടുള്ളവനാണ് ഞാൻ, അറിയോ? അയ്യോടാ, ഏറുകൊണ്ട് ബോധം പോയി. സാർ, അതെ സാർ, അല്ല അവരെ ചോദ്യം ചെയ്യണം സാർ. എന്റെ സാറേ, അവന്മാർ നിസ്സാരക്കാരല്ല. 50 ലക്ഷത്തിന്റെ കുഴൽപ്പണമാണ് സാർ ഞാൻ പിടിച്ചത്. അല്ലെങ്കിൽ ടെക്നിക്കൊക്കെ പുതിയ രീതിയിലാണ്. എന്റെ സാറേ മാവേരിയുടെ വേഷത്തിലാണ് കള്ളക്കടത്ത്. ഓ സാർ, വിളിക്കാം സാർ. യെസ് സാർ. ആ, എത്തിയോ? ദാ യുവമാരാണ്. നാളത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ യുവമാരുടെ ഫോട്ടോ വരണം. പിന്നെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എസ് ഐ പാപ്പത്തിന്റെ വീരസാഹസിക കഥകൾ കൂടി വരണം. സാർ, ഇത് മാവേലിയല്ലേ സർ? എടോ, ഈ മാവേലിയുടെ ഉടുപ്പെടുത്തിട്ട് താൻ മാവേലിയാകുമോ? ഉദാഹരണത്തിന്, ഈ യൂണിഫോം താൻ ഇട്ടാൽ താൻ എസ് ഐ പാപ്പത്തിനാകുമോ? ഇല്ല, അത് എസ് ഐ പാപ്പത്തിനായ ഞാൻ തന്നെ ഇടണം. അല്ല സർ, ഇത് ശരിക്കും മാവേലിയാ. മാവേലി കേരളത്തിലെത്തി വരുമെന്നും സാർ അറിഞ്ഞില്ലേ? ഞാൻ വിക്രമൻ, ഇത് മുത്തു. ആണോ? ശരിയാണോ നിങ്ങൾ ഈ പറയുന്നത്? എന്തോ ഞാൻ മാവേലി അല്ലേ? പിന്നെ ഇപ്പൊ വേലിക്കകത്തായില്ലേ? ഞങ്ങൾ ഇതൊരു ബോക്സ് ന്യൂസ് ആക്കാൻ പോവാ. മാവേലി എസ് ഐ പാപ്പച്ചൻ ലോക്കപ്പിലിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്ന്. അതേ, മാവേലിയല്ല, മിസ്റ്റർ പാപ്പച്ചൻ മാവേലിയെ പിടിച്ച് ലോക്കപ്പിൽ ഇടിച്ചതും പോരാഞ്ഞ് കോമഡി പറയുന്നു. തനിക്കറിയില്ല ഡിറ്റക്റ്റീവ് കരംചന്ദനെ തന്റെ തൊപ്പി ചതിക്കല്ലേ ഡിറ്റക്റ്റീവ് കരംചന്ദ്, എനിക്കൊരബദ്ധം പറ്റിയതാ.